Bismillah ar-Rahman ar-Rahim. Alhamdulillah. Rendang class in the Hifzul Qur'an. Adyate padamanu. Adyate padam. Onnamathe divasathe padamanu. Nammal ee varsham, ee adhyayana varsham, nammal padikkan povunnathu. ഹിഫ്ദുൽ ഖുർആനുമായി ബന്ധപ്പെട്ട്, ഹിഫ്ദുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള അർത്ഥം ഖുർആൻ കാണാതെ പഠിക്കുക, മനനം ചെയ്യുക, മനനം ചെയ്യുക, മനഃപ്പാഠമാക്കുക എന്നൊക്കെയാണ്. ഇൻഷാല്ലാ നമുക്ക് ഈ വർഷം സൂറത്തുൽ ഫീൽ മുതൽ ആരംഭിക്കാം. എവിടെ മുതലാണ്? സൂറത്തുൽ ഫീൽ. സൂറത്തുൽ ഫീൽ. أَلَمْ تَرَ كَيْفَ فَعَلَ رَبُّكَ بِأَصْحَابِ الْفِيلِ എന്ന് തുടങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ ഫീൽ. നമുക്കെല്ലാവർക്കും അറിയാം, സാധാരണ നമസ്കാരങ്ങളിലൊക്കെ നമ്മൾ ഓതുന്ന സൂറത്താണ്. എത്രയോ പ്രാവശ്യം പലരും ഓതുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫീൽ. ഫീൽ എന്ന് പറഞ്ഞാൽ ആന എന്ന അർത്ഥം മലയാളത്തിൽ. ഫീലിൻ്റെ മലയാള അർത്ഥം എന്താണ്? ആന. ഇംഗ്ലീഷിൽ എലിഫൻ്റ് എന്ന് പറയും, തുമ്പിക്കൈയൊക്കെയുള്ള. ആ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ഈ കഥ പിന്നീട് നമുക്ക് പറയാം. ഇൻഷാല്ലാ മദ്രസയൊക്കെ, നമ്മുടെ സ്കൂളൊക്കെ ഓപ്പണായി, നിങ്ങളൊക്കെ ഇൻഷാല്ലാ സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അന്ന് എന്നോട് ചോദിക്കണം, ഉസ്താദെ ഇന്ന ദിവസം പാഠമെടുത്തപ്പോൾ സൂറത്തുൽ ഫീൽ, ഫീൽ എന്ന് പറഞ്ഞാൽ ആനയാണ്, ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ടല്ലോ ഉസ്താദെ, അതൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ, സൂചിപ്പിച്ചാൽ ഇൻഷാല്ലാ അന്ന് നമുക്ക് ഈ കഥയെക്കുറിച്ച് പറയാം. ഇപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഈ സൂറത്ത് പഠിക്കാം. ഈ സൂറത്തിൽ 5 ആയത്തുകളുണ്ട്. എത്ര ആയത്തുകളുണ്ട്? 5 ആയത്തുകൾ. ഓരോ ആയത്തും അവസാനിക്കുമ്പോൾ, ഒരു വൃത്തത്തിലുള്ള ഒരടയാളം, വട്ടത്തിലുള്ള വൃത്താകൃതിയിലുള്ള ഒരു അടയാളം ഉണ്ടാവും. എവിടെയാണോ ആ അടയാളം ഉണ്ടാകുന്നത്, ആ അടയാളം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ആ ആയത്ത് പൂർണ്ണമായി. ആയത്തിൻ്റെ തുടക്കത്തിലല്ല, അവസാനത്തായിരിക്കും ഈ വൃത്താകൃതിയിലുള്ള അടയാളം വരുന്നത്. അപ്പോൾ 5 ആയത്തുകളുള്ള സൂറത്താണ്. ഇൻഷാല്ലാ എല്ലാവരും ഖുർആൻ എടുത്ത് ഒന്ന് റെഡി ആയിരിക്കണം. ഉളുവൊക്കെ ഉള്ളവരാണെങ്കിൽ മഷാല്ലാ, ഇല്ലാത്തവരാണെങ്കിൽ ഉളു ചെയ്ത് ഖുർആൻ എടുത്ത് നിവർത്തി വച്ചിരിക്കുക. ഇനി നിങ്ങളുടെ അടുക്കൽ കായികയുണ്ടെങ്കിൽ, മദ്രസയിൽ നിന്നും അലോട്ട് ചെയ്തിട്ടുള്ള ഒരു കായികയുണ്ട്, നൂറാനി കായിക, ആ കായികയുണ്ടെങ്കിൽ മഷാല്ലാ ആ കായിക എടുത്ത് വയ്ക്കിൻ. ഏതായിരുന്നാലും നല്ലത് തന്നെ, കായിക എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. ഖുർആൻ ആണെങ്കിൽ അങ്ങനെ. കായികയുടെ 19-ാമത്തെ പേജിലാണ് ഈ സൂറത്തുള്ളത്. എത്രാമത്തെ പേജിലാണ്? 19-ാമത്തെ പേജിൽ. എല്ലാവരും ഒന്ന് മറിച്ചേ. ആ പെട്ടെന്ന് ഒന്ന് മറിക്ക്. ആ 19-ാമത്തെ പേജിൽ ഈ സൂറത്തുണ്ട്. ഇപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഈ സൂറത്ത് പഠിക്കാം. ആദ്യമായിട്ട് ഈ സൂറത്തുൽ ഫീൽ, ഈ സൂറത്തുൽ ഫീലിലെ ഒരു 3 ആയത്ത് നമുക്കൊന്ന് പഠിക്കാം. എത്ര ആയത്ത് പഠിക്കാം? 3 ആയത്ത്. ഇൻഷാല്ലാ എല്ലാവരും റെഡിയല്ലേ? ഇൻഷാല്ലാ. ആദ്യമായിട്ട് ഞാനൊന്ന് ഓതാം, നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. എങ്ങനെയാണ്? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഒന്നുകൂടി. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. രണ്ടാമത്തെ ആയത്ത്. അലം യജ്അൽ കൈദഹും ഫീ തള്ളീൽ. എങ്ങനെയാണ്? അലം യജ്അൽ കൈദഹും
ഫീ തദ്ലീൽ. ഇനി മൂന്നാമത്തെ ആയത്ത്, وأرسل عليهم طيرا أبابيل. وأرسل عليهم طيرا أبابيل. ഇപ്പോ സൂറത്തുൽ ഫീലിന്റെ മൂന്ന് ആയത്തുകളും പൂർണ്ണമായി. ഇനി രണ്ട് ആയത്തുകളാണ് ശേഷിക്കുന്നത്. അത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഒന്നുകൂടി ഞാനൊന്ന് ഓതാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. وأرسل عليهم طيرا أبابيل. മൂന്ന് ആയത്തുകളായി. ഇനി ഞാൻ ഇൻഷാല്ലാ ബോർഡിൽ ഒന്ന് എഴുതിയിടാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. നോക്കിയേ, ശ്രദ്ധിച്ച എല്ലാവരും കണ്ടോ, അലം തറ കൈഫ ഫഅല റബ്ബുക, അത്ര മാത്രമേ എഴുതിയിട്ടുള്ളൂ. അലം തറ കൈഫ ഫഅല റബ്ബുക. ഇനി നമുക്ക് അക്ഷരങ്ങളൊന്ന് പരിചയപ്പെടാം. നോക്കിയേ, തുടക്കത്തിൽ അലിഫ് ഹംസ, ഹറക്കത്ത് വരുമ്പോൾ ഹംസയായിട്ട് മാറും. ലാം മീം, ത റോ, കാഫ് യാ, ഫ കൈഫ, ഫ ഐൻ ലാം, റാ ബ ഷദ്ദോട് കൂടിയുള്ള ബ, ശേഷം കാഫ്. ഇനി ഹറക്കത്തിടുകയാണ്. തുടക്കത്തിൽ ഹംസന് ഫതഹാണ്, ഹംസ. ലാമിന് ഫതഹ്, മീമിന് സുക്കൂൻ. അപ്പോൾ അലം എന്തെന്നായി? അലം ആ, അലം. ശേഷം ത റ, ഈ രണ്ട് അക്ഷരങ്ങൾക്കും ഫത്തഹാണ്. ഇപ്പോൾ എന്തെന്നായി? ത റ, അലം തറ. ഇനി കൈഫ, കാഫ് യാ സുക്കൂൻ, കാഫ് ഫത്തഹ് യാ സുക്കൂൻ, ഫ ഫത്തഹ്, കാഫ് ഫത്തഹ് യാ സുക്കൂൻ, ഫ ഫത്തഹ്. കണ്ടോ, കൈഫ കൈഫ, അലം തറ കൈഫ, അലം തറ കൈഫ. മൂന്ന് വാക്കുകളായി. അടുത്തത് ഫ ഐൻ ലാം, ഈ മൂന്ന് അക്ഷരങ്ങൾക്കും ഫതഹാണ്. ഫഅല ഫഅല ഫഅല. ശേഷം റായിന് ഫതഹ്, ബായിന് ലമ്മ്, കാഫിന് ഫതഹ്. റബ് ربك ألم تر كيف فعل ربك. ഇനി ആയത്തിന്റെ ബാക്കി. കണ്ടോ, ബി അസ്ഹാബിൽ ഫീൽ, ഏതൊക്കെ അക്ഷരങ്ങളാണ്? ബ, ഹംസ, സ്വാദ്, ഹ, അലിഫ്, ബ. ശേഷം അലിഫ് ലാം, ഫ യ ലാം. ഇനി ഇത് വായിക്കേണ്ടത്, ഹറക്കത്തുകൾ കൊടുക്കാം. ബി ബ ഇനി കസർ, ബി
ഹംസിന് ഫതഹ് അ ബി അ സ്വാദിന് സുക്കൂൻ ബി അസ് ഹ അലിഫ് ഫതഹ് ഹ ബി അസ് ഹ ബായിന് കസർ ബി ബി അസ് ഹ ബിൽ അലിഫ് ലാം ഇവിടെ ലാമിന് സുക്കൂൻ ബി അസ് ഹ ബിൽ ഫ യ കസർ ഫി ലാമിന് കസറാണ് മക്കളെ, പക്ഷേ വഖഫ് ചെയ്യുമ്പോൾ നമ്മളവിടെ സുക്കൂന് കൊടുത്തായിരിക്കും വഖഫ് ചെയ്യുന്നത്. അപ്പോൾ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, എങ്ങനെ ഒന്നുകൂടി, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഇത് ഒന്നാമത്തെ ആയത്ത്. ഇനി രണ്ടാമത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്ത്, ഈ രണ്ടാമത്തെ ആയത്തിലെ വാക്കുകൾ, അക്ഷരങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യ തുടക്കത്തിൽ ഹംസ ലാം മീം ഒന്നാമത്തെ ആയത്തിലുണ്ടായിരുന്നു അലം. ശേഷം യ ജീം ഐൻ ലാം കാഫ് യ ദാൽ ഹ മീം ഫ യ ത ദാദ് ലാം യ ലാം. ഇത് ലാദാണ് കേട്ടോ. അറബിയിൽ ലാദുണ്ട് ലായുണ്ട്, ലാദുണ്ട് ലായുണ്ട്. ഇവിടെ ലാദാണ്, ലാദ് നാവിൻ്റെ അരികും അരിക് മേൽ അണപ്പല്ലുകളോട് ചേർന്ന്, ഇതാണ് ലാദിൻ്റെ മഹ്റജ്. ലാദ് എന്ന അക്ഷരം പുറപ്പെടുന്ന സ്ഥലം. ദാദ് ദാദ് ദാദ്. ഇനി നമുക്ക് ഈ അക്ഷരങ്ങൾക്ക് ഹറക്കത്തുകൾ കൊടുക്കാം. ഓക്കെ, ഹംസിന് ഫതഹ് വന്നപ്പോൾ ആ എന്നായി, ലാമിന് ഫതഹ് വന്നപ്പോൾ ല എന്നായി, മീമിന് സുക്കൂൻ വന്നപ്പോൾ അലം, കണ്ടോ അലം. ഇനി യഇന് ഫതഹ്, ജീമിന് സുക്കൂൻ, ഐന് ഫതഹ്, ലാമിന് സുക്കൂൻ. അലം യജ്അൽ യജ്അൽ അലം യജ്അൽ. ശേഷം ഇവിടെ കാഫിന് ഫതഹ്, യഇന് സുക്കൂൻ കൈ, ദാലിന് ഫതഹ്, ഹഇന് ലമ്മ്, മീമിന് സുക്കൂൻ. ഇപ്പോൾ കൈദഹും 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 അലം യജ്അൽ കൈദഹും. ഫ യ കസർ ഫീ ഫ യ കസർ ഫീ ഫ യ കസർ ഫീ. അലം യജ്അൽ കൈദഹും ഫീ തൗലീൽ. തായിന് ഫതഹ്, ലാദിന് സുക്കൂൻ, ലാമിന് കസർ, യാഇന് സുക്കൂൻ. വീണ്ടും ഈ ലാമിന് ഇരട്ട കസറാണ്, തൻവീൻ കസറാണ്, പക്ഷെ നമ്മളോട് സുക്കൂൻ കൊടുത്ത് നിർത്തും. തൗലീൽ അലം യജ്അൽ കൈദഹും ഫീ തൗലീൽ. ഇനി അടുത്തത്, ഇത് രണ്ടാമത്തെ ആയത്താണ്. ഇത് മൂന്നാമത്തെ ആയത്താണ്, സൂറത്തുൽ ഫീലിൻ്റെ മൂന്നാമത്തെ ആയത്ത്, നമ്മളിന്ന് അവസാനമായിട്ട് പഠിക്കുന്ന ആയത്ത്. വഅർസല അലൈഹിം തൈറൻ അബാബീൽ
وأرسل عليهم وأرسل عليهم طيرا أبابيل طيرا أبابيل اوكي وأرسل ഇവിടെ അടുത്ത് നമുക്ക് അക്ഷരങ്ങൾ പരിചയപ്പെടാം ആദ്യമായിട്ട് വാവ് ഹംസ റോ സീൻ ലാം അടുത്ത് ഈ വാക്കിന് നമ്മൾ ഹർക്കത്ത് കൊടുക്കാൻ പോവുകയാണ് നോക്കി വാവിന് ഫത്ത ഹംസിന് ഫത്ത വ ആ റായിന് സുക്കൂൻ വ ആർ സീന് ഫത്ത സ വ ആർ സ ലാമിന് ഫത്ത ല വ ആർ സ ല ഐന് ഫത്ത ലാമിന് ഫത്ത യാന് സുക്കൂൻ അലൈ അലൈ ഹായിന് കസർ ഹി മീമിന് സുക്കൂൻ അലൈഹിം അലൈഹിം وأرسل عليهم അടുത്തത് ഇത് ത്വയാണ് ത്വ ത്വ ഇനി ഫതഹ യാന് സുക്കൂൻ റായിന് ഇരട്ട ഫതഹ ഫതഹ തൻവീൻ طيرا وأرسل عليهم طيرا وأرسل عليهم طيرا അടുത്തത് അവസാനമായിട്ട് കണ്ടോ ഇവിടെ ഹംസിന് ഫതഹ അ ബ അലിഫ് ഫതഹ ബ അബ ബ യാ കസർ ബി ബൈന കസർ യാന സുക്കൂൻ ബി ലാമിന് ഫത്ത പക്ഷെ നമ്മളിവിടെ സുക്കൂൻ കൊടുത്ത് നിർത്തും അബാബീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ ഇതാണ് സൂറത്തുൽ ഫീലിൻ്റെ മൂന്ന് ആയത്തുകൾ സൂറത്തുൽ ഫീലിൻ്റെ മൂന്ന് ആയത്തുകൾ അപ്പോൾ സൂറത്തുൽ ഫീലിൻ്റെ എത്ര ആയത്തുകൾ നമ്മളിന്ന് പഠിച്ചു ആ മൂന്നായത്തുകൾ പഠിച്ചു എത്ര ആയത്ത് പഠിച്ചു മൂന്നായത്ത് പഠിച്ചു വലിയ കാര്യമല്ലേ ആ വലിയ കാര്യമാണ് രണ്ടാം ക്ലാസ്സിലേ നമ്മൾ എത്തിയിട്ടുള്ളൂ പക്ഷേ അൽഹംദുലില്ല നമ്മൾ മൂന്നായത്തുകൾ പഠിച്ചു അതും സൂറത്തുൽ ഫീലിൻ്റെ മൂന്നായത്തുകൾ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ അപ്പോൾ നമുക്ക് ഇനി ഞാൻ ഒന്നുകൂടി ഒന്ന് ഓതാം ഈ സൂറത്ത് ഈ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പാഠം ഈ മൂന്നായത്ത് ഞാൻ ഒന്നുകൂടെ ഓതാം നിങ്ങളെല്ലാവരും ആദ്യം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം അടുത്ത പ്രാവശ്യം ഓതുമ്പോൾ എന്നോടൊപ്പം എന്ത് ചെയ്യുക ഓതുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ وأرسل عليهم طيرا أبابيل وأرسل عليهم طيرا أبابيل ഇതാണ് മൂന്ന് ആയത്തുകൾ ഇനി ഓതാമോ കൂടെ നിങ്ങൾക്ക് ഓതാമോ ആ മാഷാ ഓതിയേ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل يعني أنا ഒന്ന് കൂടി ألم تر كيف فعل ربك بأصحاب الفيل ഒന്നാമത്തെ ആയത്ത് അടുത്ത് രണ്ടാമത്തായത് അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ രണ്ടാമത്തായത് നെക്സ്റ്റ് ആയ മൂന്നാമത്തത് وأرسل عليهم طيرا أبابيل وأرسل عليهم وأرسل عليهم طيرا أبابيل 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 وأرسل عليهم طيرا أبابيل ഇതാണ് സൂറത്തുൽ ഫീലിൻ്റെ മൂന്ന് ആയത്തുകൾ ആദ്യത്തെ തുടക്കത്തിലെ മൂന്ന് ആയത്തുകൾ ഇനി ഇൻഷാ അല്ലാ
ബാക്കിയുള്ള രണ്ട് ആയത്തുകളും ഒപ്പം അടുത്തൊരായത്തും കൂടി നമുക്ക് ഇൻഷാല്ലാ പഠിക്കാം, സൂറത്തു ഖുറൈഷിൻ്റെ. അത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത പാഠത്തിൽ പഠിക്കാം. അല്ലാഹു തആല നമ്മുടെ പഠനങ്ങൾ എളുപ്പമാക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് ഓരോ ആയത്തുകളും നല്ല രീതിയിൽ മനസ്സിലാക്കി അത് മനനം ചെയ്യുവാനുള്ള നല്ല ഭാഗ്യം നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദാവതി അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.